നമസ്കാരം തുറന്നു തുറന്നുകാട്ടപ്പെടുന്ന സത്യാനന്തരത്തിലേക്ക് സ്വാഗതം പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വേളയിൽ ബി ജെ പി സഖ്യം അവരുടെ മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തിയ സുപ്രധാനമായ ഒരു വാഗ്ദാനം പ്രതിവർഷം രണ്ടു കോടി യുവജനങ്ങൾക്ക് തൊഴിൽ നൽകും എന്നതായിരുന്നു നമ്മുടെ രാജ്യത്ത് എൻ ഡി എ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ ഒൻപത് വർഷം പിന്നിടുകയാണ് മാനിഫെസ്റ്റോയിലെ വാഗ്ദാനം അനുസരിച്ചാണെങ്കിൽ ഇതിനോടകം പതിനെട്ട് കോടി യുവജനങ്ങൾ തൊഴിൽ ലഭിച്ചവരായിരിക്കണം പതിനെട്ട് കോടി യുവജനങ്ങൾ പോയിട്ട് പതിനെട്ട് പേർക്ക് തൊഴിൽ ലഭിച്ചോ എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട സ്ഥിതിയാണ് ഇന്ത്യയിൽ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ള രാജ്യം നമ്മുടെ രാജ്യമാണ് സ്ഥിതിഗതികൾ ഇങ്ങനെ പോകുമ്പോഴാണ് രാജ്യസഭാംഗം വി ശിവദാസന് ഒരു ചോദ്യത്തിന് മറുപടിയായി ഞെട്ടിപ്പിക്കുന്ന സ്ഥിതിവിവര കണക്കുകൾ ലഭിച്ചത് നമ്മുടെ രാജ്യത്ത് പുതിയതായി തൊഴിൽ ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല നിലവിൽ തൊഴിൽ എടുത്തുകൊണ്ടിരിക്കുന്നവർ തന്നെ ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങളുടെ ഭാഗമായി തൊഴിൽ നഷ്ടപ്പെടുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദശലക്ഷക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ തൊഴിൽ രഹിതരായി മാറിയത് ഈ സന്ദർഭത്തിലാണ് ശിവദാസന്റെ ചോദ്യത്തിന്റെ മറുപടി പ്രസക്തമായി മാറുന്നത് ശിവദാസിന് പാർലമെന്റിൽ ലഭിച്ച മറുപടിയിൽ സൂചിപ്പിക്കുന്നത് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലും മറ്റുമായി നിലവിൽ പത്ത് ലക്ഷം ഒഴിവുകൾ ഉണ്ട് എന്നാണ് പത്ത് ലക്ഷം ഒഴിവുകൾ നിലനിൽക്കുകയാണ് നിയമനം നടത്തുന്നില്ല അപ്രഖ്യാപിതമായ ഒരു നിയമന നിരോധനമാണ് കേന്ദ്ര സർവീസിൽ ഇപ്പോഴുള്ളത് രാജ്യത്തെ സ്ഥിതി അനുസരിച്ച് ദീർഘകാലം ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകൾ റദ്ദു ചെയ്യുകയാണ് പതിവ് അപ്പോൾ പത്ത് ലക്ഷം തൊഴിലവസരങ്ങൾ ഉടൻ ഇല്ലാതെയാവുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഒഴിവുകൾ നിലനിൽക്കുമ്പോഴും ഒരാൾക്കുപോലും നിയമനം നൽകാത്ത ഗവൺമെന്റായി കേന്ദ്ര ഗവൺമെന്റ് മാറുകയാണ് തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതല്ലെന്നും തിരഞ്ഞെടുപ്പ് വേളയിൽ വെറുതെ പറയുന്നതാണ് എന്നും മാധ്യമങ്ങളുടെ മുൻപാകെ കുറച്ചു മുൻപ് വെളിപ്പെടുത്തിയത് ബി ജെ പിയുടെ നേതാവ് അത് എലക്ഷൻ തമ്മിൽ അങ്ങനെ ഇന്ത്യയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളിൽ എല്ലാം പറയുന്ന വാഗ്ദാനങ്ങളെല്ലാം നോക്കിയാലും ഇന്ത്യൻ ജനാധിപത്യം ഏറ്റവും വലിയ വെല്ലുവിളി അതുകൊണ്ട് ആ സമയത്ത് അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനാ പ്രാധാന്യം ജനങ്ങളെ പറ്റിക്കാനായാണ് പാലിക്കാനായല്ല വാഗ്ദാനങ്ങൾ നൽകുന്നത് എന്ന് ചുരുക്കം ശ്രീധരൻപിള്ള പറഞ്ഞത് ഒരു നാവുപിഴയല്ലെന്നും ബി ജെ പി രാജ്യത്തുടനീളം പിന്തുടരുന്ന നയമാണെന്നും വി ശിവദാസന് ലഭിച്ച മറുപടി വ്യക്തമാക്കുന്നു ഈ വാർത്തയുടെ പ്രാധാന്യം പറയേണ്ടതില്ല പക്ഷേ രാജ്യത്തെ യുവജനങ്ങൾ നേരിടുന്ന ഈ വഞ്ചനയുടെ വാർത്ത ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറല്ല ഈ വാർത്തയെ മറച്ചു വെച്ചുകൊണ്ട് സംഘപരിവാരത്തിൻ്റെ യുവജന വഞ്ചന രാജ്യത്തെ ഞെട്ടിക്കുന്ന സ്ഥിതി സ്ഥിതിവിവര കണക്കുകൾ മൂടി വയ്ക്കാനാണ് മുഖ്യധാരാ മാധ്യമങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇന്ത്യയുടെ കണ്ണുനീരായി മണിപ്പൂർ മാറിക്കഴിഞ്ഞു ലോകത്തിൻ്റെ മുന്നിൽ ശിരസുകുനിച്ചു നിൽക്കേണ്ടി വരുന്ന സ്ഥിതിയിലാണ് നമ്മുടെ രാജ്യം അവിടെ സംഘർഷവും കൊലപാതകവും കൂട്ടബലാത്സംഗവുമൊക്കെ അരങ്ങേറാൻ ആരംഭിച്ചിട്ട് മൂന്ന് മാസം പിന്നിട്ട് കഴിഞ്ഞു ഇതിനിടയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഭാഗത്ത് നടക്കുന്ന അവിശ്വസനീയമായ സംഘർഷത്തിൻ്റെയും കൊടും ക്രൂരതകളുടെയും പശ്ചാത്തലത്തിൽ മുപ്പത്തിയാറ് സെക്കൻഡ് മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പ്രതികരണം പുറത്തു വന്നത് അതും ഈ സംഘർഷങ്ങളെല്ലാം ആരംഭിച്ച ശേഷം എഴുപത്തിയാറ് ദിനരാത്രങ്ങൾ പിന്നിട്ടപ്പോഴാണ് അതും രാജ്യത്തിൻ്റെ മറ്റു പല ഭാഗങ്ങളിലും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നുണ്ട് എന്ന പൊതു ചേർത്ത് മണിപ്പൂരിനെ ലഘൂകരിക്കാനാണ് പ്രധാനമന്ത്രി ശ്രമിച്ചത് അദ്ദേഹം പാർലമെന്റിനെ അഭിമുഖീകരിക്കാൻ തയ്യാറാവുന്നില്ല ചോദ്യങ്ങളിൽ നിന്നും ചർച്ചകളിൽ നിന്നും ഒളിച്ചോടുന്നു പൂജ നടത്തിയും രാജസ്ഥാനിൽ കറങ്ങി നടന്നും സമയം ചിലവഴിക്കുകയാണ് ഈ വാർത്തകളുടെയൊന്നും പ്രാധാന്യം എടുത്തു പറയേണ്ടതല്ല പക്ഷേ ഇതൊന്നും ഒരു വിഭാഗം മാധ്യമങ്ങൾക്ക് അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്യേണ്ട വാർത്തയായി തോന്നുന്നതേയില്ല ഈ കൂട്ടത്തിൽ രാജ്യത്തെ നടുക്കിയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ദേശാഭിമാനി നൽകിയ തലക്കെട്ട് നഗ്ന ഭാരതം എന്നായിരുന്നു ഒരു തലക്കെട്ട് കൊണ്ട് എങ്ങനെയാണ് അതിസങ്കീർണവും തീഷ്ണവുമായ ഒരു സാഹചര്യത്തെ അടയാളപ്പെടുത്താനാവുക വാക്കുകൾ കൊണ്ട് സാഹചര്യങ്ങളെ എങ്ങനെ സമ്പൂർണമായി വായനക്കാരുടെ മനസ്സിലെത്തിക്കാം എന്നൊക്കെ ദേശാഭിമാനി ഒരു മാതൃക കാണിച്ചു തരികയാണ് ഈ കാലത്ത് ഭിമാനിയെ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ ദേശീയ ശ്രദ്ധയിൽ ജനങ്ങളുടെ മുൻപാകെ കൊണ്ടുവരാൻ പ്രതിജ്ഞാബദ്ധതയോടെ പ്രവർത്തിക്കുന്ന അധികം മാധ്യമങ്ങളില്ല ഇക്കൂട്ടത്തിലാണ് ടെലഗ്രാഫിൻ്റെ ശൈലി ശ്രദ്ധിക്കേണ്ടത് ടെലഗ്രാഫും ഈ ഘട്ടത്തിൽ ഒന്നാം പേജിൽ തന്നെ പ്രസിദ്ധീകരിച്ചത് ഒരു മുതലയുടെ കരയുന്ന മുതലയുടെ ചിത്രമാണ് വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ കൊണ്ട് തലക്കെട്ടുകൊണ്ട് സാഹചര്യങ്ങളെ ഭംഗിയായി ജനങ്ങളുടെ മുൻപാകെ അവതരിപ്പിക്കുന്നതിന് ടെലഗ്രാഫും ചില മാതൃകകൾ മുൻപോട്ട് വയ്ക്കുന്നു ഈ കാലത്ത് ദേശാഭിമാനിയും ടെലഗ്രാഫും ഒക്കെ ഇല്ലായിരുന്നുവെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് സത്യമറിയുക എങ്ങനെയാണ് രാജ്യത്തെ സ്ഥിതിഗതികൾ ശരിയായി മനസ്സിലാക്കുക എന്നത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഈ ഘട്ടത്തിലാണ് പാർലമെന്റിന്റെ മുൻപാകെ ഇന്റർനെറ്റ് നിരോധനം സംബന്ധിച്ച് ഒരു ചർച്ചയിൽ അവസരം നേടിയെടുക്കുകയും ആ ചർച്ചയിലൂടെ മണിപ്പൂർ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ പാർലമെന്റിൽ രാജ്യത്തിന്റെ മുൻപാകെ അവതരിപ്പിക്കാനും എം പി ജോൺ ബ്രിട്ടാസിന് സാധിച്ചത് തീർച്ചയായും ഇതൊക്കെ രാജ്യത്തെ പ്രധാനപ്പെട്ട വാർത്തകളായി മാറേണ്ടതാണ് എന്നാൽ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് മോദി പേടി വിടാതെ മാധ്യമങ്ങളെ പിന്തുടരുന്നുവെന്ന് അത് വിധേയത്വത്തിലേക്ക് നയിക്കുന്നുവെന്ന് ഈ വർത്തമാനകാല സംഭവങ്ങൾ തെളിയിക്കുകയാണ് രാഷ്ട്രം കത്തുമ്പോഴും ആക്രമിക്കപ്പെടുന്നവരുടെ കണ്ണുനീരിൽ ഒരു രാജ്യം മുങ്ങി മരിക്കാൻ ഒരുങ്ങുമ്പോഴും ഇതൊന്നും അറിയാത്ത ഭാവത്തിലാണ് നമ്മുടെ ഒരു വിഭാഗം മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്ന് തീർത്തു പറഞ്ഞുകൂടാ വാർത്തകൾ കൊടുക്കുന്നുണ്ട് പക്ഷേ ആ വാർത്തകൾ എത്രമാത്രം യഥാർത്ഥ സംഭവങ്ങളുമായി നീതി പുലർത്തുന്നുണ്ട് വസ്തുതകളെ ആ തീക്ഷണതയോടെ വായനക്കാരുടെയും പ്രേക്ഷകരുടെയും മുൻപിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പ്രത്യേകമായി ചർച്ച ചെയ്യേണ്ടതാണ് ഇത്തരം സന്ദർഭങ്ങളിലും ഉള്ളുപൊള്ളയായ യാതൊരു ഗൗരവവുമില്ലാത്ത കാര്യങ്ങളാണ് പൈങ്കിളി സ്വഭാവത്തോടെ ചർച്ച ചെയ്യാൻ കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമങ്ങൾ തയ്യാറാവുന്നത് അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് പോയവാരമുണ്ടായ മൈക്ക് വിവാദം മൈക്കിൻ്റെ പേരിൽ കേസെടുത്തു മൈക്കിനെ അറസ്റ്റ് ചെയ്തു എന്നുവേണ്ട പരിഹാസം പുരട്ടിയ എന്തെന്ത് വാർത്താ മാതൃകകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ സൃഷ്ടിച്ചത് വസ്തുതയെ സംബന്ധിച്ച് ഉത്തരവാദിത്വമുള്ള ഉയർന്ന പോലീസ് ഓഫീസർ അർത്ഥശങ്കക്കിടയില്ലാതെ വിശദീകരിക്കുന്നുണ്ട് വി ഐപികൾ പങ്കെടുക്കുന്ന പരിപാടികളിൽ ഉണ്ടാവുന്ന ഇത്തരം കാര്യങ്ങൾ സ്വാഭാവികമായ പരിശോധനയ്ക്ക് വിധേയമാകും അത് ചട്ടപ്രകാരമുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പരിശോധനയാണ് അതല്ലാതെ ആരുടെയും പേരിൽ കേസെടുത്തിട്ടില്ല ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പരിശോധനയ്ക്ക് ശേഷം വിട്ടു നൽകും ഇതൊക്കെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളാണ് കീഴ്വഴക്കങ്ങളാണ് കേരളത്തിലായി പ്രത്യേകമായി ഉണ്ടാക്കിയതല്ല ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഒന്നോ രണ്ടോ ദിവസം ചില മണിക്കൂറുകൾ ഇത്തരത്തിലുള്ള അടിസ്ഥാനരഹിതമായ വിവാദങ്ങളിൽ ജനങ്ങളെ തളച്ചിടാനും അതിസങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നിന്ന് രാജ്യം നേരിടുന്ന ആഘാതമേറിയ ആക്രമണങ്ങളിൽ നിന്ന് കലാപങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിച്ചുവിടാനാകുമോ എന്നാണ് മാധ്യമങ്ങൾ നോക്കുന്നത് ആ അനുശോചന യോഗത്തിൽ ബോധപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും അതുവഴി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനും ചില ഹീന മനസ്സുകൾ ഇടപെട്ടിരുന്നുവോ എന്നത് സംശയിക്കേണ്ടതാണ് മൈക്ക് തകരാറിലാവുമ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനാവുമെന്നും അത് ദീർഘകാല പ്രചരണത്തിന് ഉപയോഗിക്കാവുന്ന ചില സന്ദർഭങ്ങളെ സമ്മാനിക്കുമെന്നും ദുഷ്ടബുദ്ധികൾ വികൃത മനസ്കർ ചിന്തിച്ചിട്ടില്ല എന്ന് ആർക്കാണ് ഉറപ്പു പറയാനാവുക സാധാരണ ഏതൊരാളും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മൈക്ക് തകരാറിലാവുമ്പോൾ അസ്വസ്ഥത പ്രകടിപ്പിച്ചേക്കാം മുഖ്യമന്ത്രി അത്തരത്തിൽ അസ്വസ്ഥനാവും എന്നാണ് ചിലർ മുൻകൂട്ടി ധരിച്ചിട്ടുണ്ടാവുക അത്തരം ആളുകളുടെ കണക്കുകൂട്ടലുകളെ പാടെ തെറ്റിക്കുന്നതായി മുഖ്യമന്ത്രിയുടെ അവസരോചിതമായ സമീപനം എന്ന് നമുക്കറിയാം ഈ സന്ദർഭത്തിൽ തകരാറിലായ മൈക്ക് മുഖ്യമന്ത്രി വലിച്ചെറിഞ്ഞെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു ഏത് മലയാളിക്കും അത് ഊഹിക്കാനാവും മുഖ്യമന്ത്രി തകരാറിലായ മൈക്ക് എടുത്ത് വലിച്ചെറിഞ്ഞിരുന്നു എങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് എത്ര ദിവസം അല്ല എത്ര ആഴ്ചകൾ ചർച്ച ചെയ്യാനുള്ള വിഭവമായേനെ എത്ര കാർട്ടൂണുകൾ പിറക്കുമായിരുന്നു എത്ര ആക്ഷേപഹാസ്യ പരിപാടികൾ എത്ര മുഖപ്രസംഗങ്ങൾ എത്ര നെടുങ്കൻ ലേഖനങ്ങൾ എത്ര അന്തിച്ചർച്ചയിലെ വായുമലിനീകരണം ഇതിനെല്ലാം സാക്ഷ്യം വഹിക്കേണ്ടി വരുമായിരുന്നു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കാതെ മുഖ്യമന്ത്രി മൈക്ക് വലിച്ചെറിയുന്നത് ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാം അതെ ഇത് മുഖ്യമന്ത്രി മൈക്ക് വലിച്ചെറിയുന്ന ദൃശ്യമാണ് പക്ഷേ വലിച്ചെറിയുന്ന മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല എന്ന് മാത്രം അത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയല്ല മറിച്ച് കോൺഗ്രസിന്റെ നേതാവ് അശോക് ഗെഹ്ലോട്ടാണ് രാജസ്ഥാന്റെ മുഖ്യമന്ത്രിയാണ് എത്ര ചർച്ചകൾ നടന്നു എത്ര കാർട്ടൂണുകൾ പിറന്നു എത്ര ആക്ഷേപഹാസ്യ തലക്കെട്ടുകൾ പിറവിയെടുത്തു നാം അറിഞ്ഞതേയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അത് മറ്റൊന്നുമല്ല മൈക്ക് വലിച്ചെറിഞ്ഞത് ക്ഷുഭിതനായത് നിലവിട്ട് പെരുമാറിയത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയാവുമ്പോൾ ആ മൈക്ക് എറിയപ്പെടേണ്ട മൈക്കാണ് എന്നാൽ മുഖ്യമന്ത്രി സി ആണെങ്കിൽ ആ മൈക്ക് സംരക്ഷിക്കപ്പെടേണ്ട മൈക്കാണ് ഇതാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നമ്മെ പഠിപ്പിക്കുന്ന മൈക്കിൻ്റെ അടിസ്ഥാന തത്വ ശാസ്ത്രങ്ങൾ എന്ന് ഈ ഘട്ടത്തിൽ ഏവരും തിരിച്ചറിയുന്നുണ്ടാവും കേരളത്തിൻ്റെ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിനെ കൊല്ലുമെന്നും അദ്ദേഹത്തിൻ്റെ ചോര കൊണ്ട് കാളീപൂജ നടത്തുമെന്നും ഒക്കെ ഒരു വിഭാഗം സംഘപരിവാർ ഭീകര സംഘടനകൾ ഈ ദിവസങ്ങളിൽ കേരളത്തിൽ കൊലവിളികളുമായി പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പരസ്യമായി ഭീഷണി മുഴക്കിക്കൊണ്ടിരിക്കുകയാണ് എന്തു വലിയ അപരാധമാണ് സ്പീക്കർ എ എൻ ഷംസീർ ചെയ്തത് എന്നല്ലേ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് എന്താണ് മിത്തുകളെ ഐതിഹ്യങ്ങളെ വിശ്വാസത്തെ ശാസ്ത്രമായി അവതരിപ്പിക്കുന്നതിലെ അടിസ്ഥാനരാഹിത്യമാണ് അബദ്ധമാണ് വങ്കത്വമാണ് ഗണപതിയും പുഷ്പക വിമാനവും ഒക്കെ ഈ നാടിൻ്റെ ഐതിഹ്യ പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ഇവിടെ നിലനിൽക്കുന്ന മിത്തുകളായി തലമുറകളോളം കൈമാറി വന്നിട്ടുള്ളതാണ് മിത്തുകൾക്കും ഐതിഹ്യങ്ങൾക്കും അതിൻ്റെതായ ഇടമുണ്ട് എന്നാൽ മിത്തുകളെന്നും മിത്തുകളാണ് ഐതിഹ്യങ്ങൾ ഐതിഹ്യങ്ങളാണ് അത് ശാസ്ത്രമല്ല യാഥാർത്ഥ്യവുമല്ല രാജ്യത്തിപ്പോൾ നടക്കുന്നത് വിശ്വാസത്തെ മിത്തുകളെ ഐതിഹ്യങ്ങളെ കെട്ടുകഥകളെ ശാസ്ത്രമാക്കി മാറ്റുന്നു വസ്തുതയായി അവതരിപ്പിക്കുന്നു മനുഷ്യന്റെ ബുദ്ധിശക്തിയെ ശാസ്ത്രചിന്തയെ യുക്തിബോധത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ അറുവഷളൻ വങ്കത്തരം ഇന്ത്യയിൽ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ അരങ്ങേറുന്നത് ചരിത്ര പുസ്തകങ്ങൾ ശാസ്ത്ര പുസ്തകങ്ങൾ പാഠപുസ്തകങ്ങൾ തിരുത്തി എഴുതുന്നു അവിടെ ആധുനിക കാലത്ത് മനുഷ്യർ പറയാൻ മടിക്കുന്ന പരമാബദ്ധങ്ങൾ ശരിയായ വസ്തുതകൾ എന്ന നിലയിൽ എഴുതി ചേർക്കുന്നു വിമാനം കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാർ എന്ന ലോകം അറിയുന്ന ചരിത്ര സത്യത്തിൻ്റെ സ്ഥാനത്ത് ചിലർ പുഷ്പക വിമാനത്തെ പ്രതിഷ്ഠിക്കുന്നു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ സംഭാവനയായ പ്ലാസ്റ്റിക് സർജറിയുടെ ചരിത്രത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഗണപതിയുടെ കഥ പറയുന്നു ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യയെ അപമാനിക്കുന്ന ഇത്തരത്തിലുള്ള അറു വഷളൻ വങ്കതരങ്ങളെയാണ് എൻ ഷംസീർ വിമർശിച്ചത് ഇത് ഷംസീറിൻ്റെ മാത്രം വ്യക്തിപരമായ അഭിപ്രായമല്ല ഇത് പ്രജ്ഞ നശിക്കാത്ത ഏതൊരു മനുഷ്യൻ്റെയും അഭിപ്രായമാണ് മതനിരപേക്ഷ ഇന്ത്യ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് രാജ്യത്തെ നാണം കെടുത്തരുതെന്ന് ഭരണകർത്താക്കളോട് എല്ലാവരും ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നതാണ് പിന്നെ ഇതെങ്ങനെ സംഘപരിവാരത്തെ പ്രകോപിപ്പിക്കും തീർച്ചയായും ഇത് ആർ എസ് എസിന്റെ വർഗീയ അജണ്ടയുടെ ഭാഗമാണ് അടുത്ത പൊതു തിരഞ്ഞെടുപ്പിന് മുൻപായി കേരളീയ സമൂഹത്തെ കൂടി വർഗീയമായി ധ്രുവീകരിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ഷംസീർ സ്പീക്കറാണെങ്കിലും നിയമസഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടത് കമ്മ്യൂണിസ്റ്റ് ജനപ്രതിനിധി എന്ന നിലയിലാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു മുസ്ലിം നാമധാരി ഈ രണ്ടു കാരണങ്ങളും ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം വർഗീയ ധ്രുവീകരണത്തിന് ഉപയോഗിക്കേണ്ട ചില ഘടകങ്ങളാണ് അതുകൊണ്ട് ഷംസിക എന്ന കമ്മ്യൂണിസ്റ്റുകാരനെ അദ്ദേഹം സ്പീക്കറായിരുന്നാൽ തന്നെയും പറഞ്ഞ കാര്യങ്ങൾ ഈ രാജ്യത്ത് ചിന്താശേഷിയുള്ള ഏതൊരാളും ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന യുക്തിചിന്തയുടെയും ശാസ്ത്രബോധത്തിൻ്റെയും ഒഴിച്ചുകൂടാനാവാത്ത ആശയങ്ങളാണെങ്കിലും അത് കലാപത്ത് ആഹ്വാനത്തിന് കൊലവിളികൾക്ക് കാരണമായി സ്വീകരിക്കുകയാണ് ജോസഫ് മാഷുടെ കൈ വെട്ടിയതുപോലെ കൈ വെട്ടും എന്നാണ് വെല്ലുവിളി ഭീഷണി പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനം ചൂണ്ടിക്കാട്ടി തങ്ങളും അങ്ങനെ ചെയ്യും എന്നാണ് ആർ എസ് എസ് പറയുന്നത് എല്ലാ വർഗീയവാദികളും അടിസ്ഥാനപരമായി ഉയർത്തിപ്പിടിക്കുന്നത് ഒരേ ലക്ഷ്യങ്ങളാണ് എന്നത് ആർ എസ് എസ് തെളിയിക്കുകയാണ് ആർ എസ് എസിന്റെ വെല്ലുവിളി ഷംസീറിനെതിരായി മാത്രമുള്ളതല്ല അത് എല്ലാ മതനിരപേക്ഷ ചിന്താഗതിക്കാർക്കും ആധുനിക കാലത്തെ എല്ലാ മനുഷ്യർക്കും എതിരായിട്ടുള്ളതാണ് തീർച്ചയായും ഇത്തരത്തിലുള്ള എല്ലാ കൊലവിളികൾക്കുമെതിരെ ശബ്ദമുയർത്തേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കുണ്ട് പക്ഷേ മാധ്യമങ്ങൾ ഇവിടെയും വലിയൊരളവോളം സ്വീകരിക്കുന്നത് സംഘപരിവാരത്തെ പ്രീതിപ്പെടുത്താനുള്ള രീതികളാണ് ശൈലികളാണ് മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഷംസീറിനെതിരായ കൊലവിളികൾ പ്രതിഷേധമാണ് പ്രതിഷേധം എന്ന വാക്കുകൊണ്ടാണ് അത് അടയാളപ്പെടുത്തുന്നത് എന്നാൽ ഷംസീറിനെതിരായ കൊലവിളികൾക്കെതിരെ കുറച്ച് ശക്തമായി തന്നെ പി ജയരാജൻ പ്രതികരിക്കുമ്പോൾ അത് മാതൃഭൂമിക്ക് പ്രകോപനപരമായ പ്രസംഗമാണ് ഷംസീറിനെതിരായ കൊലവിളി മാതൃഭൂമിക്ക് പ്രതിഷേധം മാത്രമാണ് എന്നാൽ പി ജയരാജന്റെ പ്രസംഗം മാതൃഭൂമിക്ക് പ്രകോപനപരവുമാണ് പി ജയരാജന്റെ പ്രസംഗത്തിലെ പ്രകോപനം തിരിച്ചറിയുന്ന മാതൃഭൂമിക്ക് ഷംസീറിനെതിരായ കൊലവിളി തിരിച്ചറിയാൻ പറ്റുന്നേയില്ല അത് വെറും പ്രതിഷേധം മാത്രമാണ് ഈ ഒരൊറ്റ പ്രയോഗത്തിലൂടെ മാതൃഭൂമി തങ്ങളുടെ ഉള്ളിലിരിപ്പ് അവരറിയാതെ തുറന്നു കാണിക്കുന്നുണ്ട് കേരളത്തിലെ സർക്കാർ എൽ പി സ്കൂളുകൾ കണ്ട് വിസ്മയിച്ച് അവിശ്വസനീയതയോടെ നിൽക്കുന്നത് യു പി സംഘമാണ് ഉത്തർപ്രദേശിലെ ലഖ്നൌവിൽ നിന്ന് കേരളത്തെക്കുറിച്ച് പഠിക്കാനായി വന്ന പത്തൊൻപത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അടങ്ങുന്ന സംഘമാണ് കേരളത്തിലെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളുകളിലെ സൗകര്യങ്ങൾ കണ്ട് അവിശ്വസനീയതയോടെ വിസ്മയിച്ചു നിൽക്കുന്നത് എഴുപപ്പെട്ടി സർക്കാർ സ്കൂളിലെ ആധുനിക രീതിയിൽ വിശാലമായ ക്ലാസ് മുറികളുള്ള കെട്ടിടവും അത്യാധുനിക രീതിയിൽ വീഡിയോ പ്രൊജക്ടറുകളും ശബ്ദ സംവിധാനങ്ങളുമുള്ള സ്മാർട്ട് ക്ലാസ് മുറികളും കുട്ടികളുടെ വിനോദത്തിനായി നിർമ്മിച്ച ശലഭ പാർക്കും അദ്ഭുതത്തോടെയാണ് യുപി ജനപ്രതിനിധികൾ നോക്കിക്കണ്ടത് പാട്ടും കളികളുമുള്ള പഠന രീതികളും സംഘത്തെ ആകർഷിച്ചു പ്രധാനാധ്യാപിക കെ എ സുജിനി പിടിഎ പ്രസിഡന്റ് പി എം യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിൽ അധ്യാപകർ അതിഥികളെ സ്വീകരിച്ച് സൽക്കരിച്ചു കേരളത്തിലെ സർക്കാരുകളും ത്രിതല പഞ്ചായത്തുകളും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നൽകുന്ന പ്രാധാന്യവും മലയാളികളുടെ അതിഥി സൽക്കാരവും പ്രശംസനീയമാണെന്ന് സംഘം അഭിപ്രായപ്പെട്ടു കേരളത്തിന്റെ വളർച്ച പ്രത്യേകിച്ച് പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തെ അവിശ്വസനീയമായ കുതിച്ചുചാട്ടം അത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ് ഉത്തർപ്രദേശിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ പക്ഷേ ഇത് എല്ലാ മാധ്യമങ്ങളിലും കാണാനാവില്ല കേരളത്തിൻ്റെ മികവായതുകൊണ്ട് പരമാവധി മൂടി വയ്ക്കാനാണ് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കുന്നത് നമ്മുടെ നാട് വളരുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ അത് മറ്റു നാടുകളെ വിസ്മയിപ്പിക്കുമ്പോൾ ഏതൊരു മലയാളിക്കും അഭിമാനമാണ് ഉണ്ടാവേണ്ടത് ആ അഭിമാനം മാധ്യമങ്ങൾക്കില്ല അവർ കേരളത്തിന്റെ വളർച്ചയെ വിഷാദത്തോടെ നോക്കിക്കാണുന്നു ഈ നാട് ഇടതു ഭരണത്തിൻ കീഴിൽ ഇങ്ങനെ വളർന്നാൽ എന്താവും തങ്ങൾ ഉയർത്തുന്ന രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാവി എന്നു മാത്രമാണ് കേരളത്തിലെ മാധ്യമങ്ങളെ അലോസരപ്പെടുത്തുന്നത്